ഇപ്പോൾ തകഴിച്ചേട്ടം തമാശയായിട്ട് പറയാറുണ്ട് എനിക്ക് ഈ ചെമ്മീൻ കൊട്ട ചെമ്മീൻകുട്ടൊന്ന് തലേന്ന് ഇറങ്ങി വെക്കണം കാരണം ചെമ്മീൻ പുള്ളിയുടെ ഏറ്റവും നല്ല വർക്കല്ല എന്ന് അങ്ങനെക്കറിയാം അപ്പം ഞാൻ തുടങ്ങിയതിന് ശേഷം അത് അനുകരിക്കുകയായിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി കൃത്യമായിട്ട് അനുകരിക്കുകയായിരുന്നു അത് ഈ പറഞ്ഞ പോലെ തലതറിച്ച സിനിമയാണ് തലതെറിച്ച നോവലിന് തലതെറിച്ച സിനിമ എല്ലാത്തിനെയും തകർത്തിട്ടുള്ള സിനിമ അപ്പം ഞങ്ങൾക്കൊക്കെ ഞാൻ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഉണ്ടായിരുന്നിട്ട് കൂടിയും എനിക്കൊരു ഇംഗ്ലീഷ് പബ്ലിക് ട്രാൻസ്ലേഷൻ കിട്ടാനായിട്ട് എളുപ്പമായിരുന്നില്ല ഇന്നങ്ങനെയല്ല ഈ പാണ്ഡവരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മഞ്ഞക്കെട്ടിടങ്ങളും അതുപോലെ തന്നെ കുതിര ചാണകം വീണ ഇടങ്ങളും ഒക്കെ ഒക്കെയിട്ട് ഭയങ്കരമായിട്ട് സാർ എന്ന് പറയാൻ ഭയങ്കര സൂക്ഷ്മബോധം ഉണ്ടെന്ന് തോന്നുന്നുള്ളേ ഈ നടക്കുമ്പോഴും ഭയങ്കര ഒബ്സർവേഷൻ അല്ല അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കോളനി പശ്ചാത്തലം ഞാൻ ആദ്യം പൂനെ ജോലി ആയിട്ട് പിന്നെ അവിടെ അവരെ എന്നെ ട്രാൻസ്ഫർ ചെയ്തു മധ്യപ്രദേശിൽ കട്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ സ്ഥലം അത് ചെറിയ പട്ടണമാണ് അപ്പോൾ അത് വലിയ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സാണ് അപ്പോൾ അവിടെ ഞാൻ ചെന്നിറങ്ങുമ്പോൾ ഒരു നല്ല മഞ്ഞുകാലമാണ് മഞ്ഞുകാലം എൻ്റെ ലാ കൂടി സ്വെറ്ററേ ഉള്ളു വറച്ചുകൊണ്ട് ഇറങ്ങണേ അപ്പോൾ അവിടെ താമസിക്കാൻ സ്ഥലം കിട്ടിയ ഒരു അതൊരു പഴയ മിലിറ്ററി സെൻറ്ററായിരുന്നു അത് കഴിഞ്ഞ് സിന്ധികൾ അവിടുന്ന് ഓടിപ്പോന്ന സിന്ധികളുടെ കോളനി ആയിരുന്നു അപ്പോൾ അവിടെ ഈ വാസ്തവത്തിൽ നമ്മളെ സംബന്ധിച്ചോളം ഒരു വല്ലാത്ത ഭൂമിയാണ് നമ്മളീ മധ്യപ്രദേശ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കണം പൂനമുക്ക് മനസ്സിലാവും ബോംബെ മനസ്സിലാവും ഇതവിടെ അറ്റത്ത് അപ്പോൾ ആദ്യം ഈ കട്ടനയിൽ നിന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം ജോലി ഇന്ത്യ തന്നെയാണോ കാരണം പക്ഷെ അവിടെ എനിക്ക് കിട്ടിയ വലിയൊരു എന്താ പറയുക ഒരു സമ്മാനം എന്ന് ഞാൻ പറയാം അനുഭവം ഇപ്പം ഞങ്ങളുടെയൊക്കെ ഒരു മിലിട്ടറി ബാരക്സിൻ്റെയൊക്കെ മുറികളിലാണ് ഞങ്ങൾ ബാച്ചിലേഴ്സ് താമിച്ചു കൊണ്ടിരുന്നത് ഇപ്പം എനിക്ക് എൻ്റെ മുറിയിൽ വേറെ എടുത്തിട്ടുണ്ട് അപ്പോൾ കാലത്ത് ഇറങ്ങി നിന്നാൽ നല്ല മൂടൽ മഞ്ഞായിരിക്കും ചുറ്റും അപ്പം ഞങ്ങളുടെ മുമ്പിലൊക്കെ ഒരു വലിയ ഇതാണ് ഒരു സമതലമാണ് പുൽത്തകിടിയാണ് അപ്പം ഈ മഞ്ഞിൻ്റെ ഇടയിൽക്കൂടി കുതിരകൾ ഇങ്ങനെ ഓടുന്നതാണ് അത് ഒരു വിഷ്വൽസ് ഇപ്പം നിങ്ങളൊക്കെ ഈ സിനിമ ആ ഭയങ്കര അത് സൃഷ്ടിക്കാൻ നമുക്ക് കൃത്യമായിട്ട് ഇത് നമ്മൾ ഈ കുതിര അങ്ങനെ വരും അത് കഴിഞ്ഞ് ഈ മഞ്ഞ് തെളിഞ്ഞു വരുമ്പോൾ കുതിര മാഞ്ഞ് പോവും ആ ആ അപ്പോൾ അത് അപ്പോൾ അത് വലിയൊരു വിഷയം മനസ്സിൽ കിട്ടി അപ്പോൾ ഞങ്ങൾ കേട്ടിരുന്നു അവിടെ അടുത്തൊരു ഓറഞ്ച് തോട്ടമുണ്ട് അപ്പോൾ അവിടെ ഒരു അമനീഷ്യൻ ഫാക്ടറി ഉണ്ടായിരുന്നു സിമെൻറ്റ് ഫാക്ടറി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനെപ്പറ്റി കുറേ കഥകൾ കേട്ടിട്ടുണ്ട് അപ്പോൾ പാണ്ഡവുരം അത് കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞിട്ട് ഇത് ഇത് നടന്നത് ഇതവിടെ ഉണ്ടായിരുന്നു അറുപത്തി രണ്ടിലോ അറുപത്തൊന്നിലോ പറ്റിയാണ് അറുപത്തൊന്നിൽ അത് കഴിഞ്ഞ് പാണ്ഡവാരം പതിനഞ്ച് കൊല്ലത്തിന് ശേഷം എഴുതുന്നത് അപ്പളേക്ക് ഇത് ആ കൃത്യസമയത്ത് ഈ വിഷുന് മനസ്സിൽ വന്നു അങ്ങനെയാണ് പാണ്ഡവരം ജനിക്കുന്നത് അതിൻ്റെ ഈ സിനിമക്കാർ പറയുന്നവൻ ലൊക്കേഷൻമാർ അതെ ലൊക്കേഷൻ ഉണ്ടാകുന്നത് അതൊക്കെ ഭാഗ്യം ഞാൻ പറയല്ലോ വീണ് കിട്ടുന്ന ഭാഗ്യാണ് സാറേ ആദ്യം പറഞ്ഞതുപോലെ ഒരു സങ്കല്പ സ്ഥലമായിട്ട് ഈ പാണ്ഡവപുരം പ്ലേസ് ചെയ്യാൻ പറ്റി പിന്നെ പാണ്ഡവപുരത്തെക്കുറിച്ച് എത്ര ചർച്ച ചെയ്താലും തീരാത്ത ഒരു പുസ്തകമാണ് അത് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാലും എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത് സാറ് ഈ ഒരു പക്ഷേ രചനകളില്ല ഏത് എഴുത്തുകാരും എഴുതിയാലും ഒരു സെക്ഷൽ വർണ്ണനകളൊക്കെ എഴുതുന്നതിനെക്കാട്ടി പ്രശ്നമാണ് മനുഷ്യരുടെ മനസ്സിനുള്ളിൽ കയറിയിട്ട് ഈ ലൈംഗിക ചോദനകളെക്കുറിച്ച് എഴുതുന്നത് പ്രത്യേകിച്ചും ഒരു സ്ത്രീയുടെ പ്രത്യേകിച്ചും ഒരു ഭാര്യയുടെ അപ്പോൾ ഇതിനകത്ത് ദേവി എന്ന് പറയുന്ന ഇത്രയും ശക്തിയായ ഒരു സ്ത്രീ പല ജാരന്മാരെ ആഗ്രഹിക്കുന്ന അതേ സമയത്ത് പിന്നെ പതിവ്രതയുടെ ഒരു മനസ്സും ഒരു വശത്തുണ്ട് അപ്പക്ഷേ ഇത് എഴുതിയപ്പോൾ വായനക്കാരിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ ഇപ്പം പലപ്പോഴും സ്ത്രീകൾ എഴുതുമ്പോൾ ഇത്തരം കഥകൾ എഴുതുമ്പോൾ ഈ സദാചാര പ്രശ്നങ്ങൾ വരാറുണ്ട് സാർ ആ കാലത്ത് ഇത് ആദ്യം എഴുതിയ സമയത്ത് ഇതിങ്ങനെ കുടുംബമായിട്ട് ജീവിക്കുന്നവരുടെ ഇതൊരു സദാചാരമായിട്ട് എന്തെങ്കിലും ചോദ്യം സാറിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ല ഈ തരത്തിൽ സദാചാരം എന്നുള്ള വാക്കുകളൊന്നും അക്കാലത്ത് ഇല്ലായിരുന്നു അതിപ്പോഴാണ് കൂടുതൽ വരുന്നത് ഇപ്പം ഇത് എഴുപത്തേഴ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് ലളിതാമ്പ അന്തർജനത്തിൻ്റെ അക്തസാക്ഷിയായിരുന്നു അപ്പോൾ അത് വളരെ പരമ്പരാഗതമായ ശീല രീതിയിലുള്ള നോവല് എല്ലാവരും ഇപ്പം ഞങ്ങളൊക്കെ അമ്മ എന്നാണ് അവരെ വിളിച്ചിരുന്നത് അതൊക്കെ വായിച്ചിട്ട് അതിന് ശേഷമാണ് ഈ നോവൽ വരുന്നത് തലതീറിച്ച നോവൽ അപ്പോൾ ആദ്യത്തെ റിയാക്ഷൻ പൊതുവെ വായനക്കാർ കാരണം മാതൃഭൂമിക്ക് ഉണ്ടാക്കി ഉണ്ടായിരുന്ന ഒരു വളരെ പഴയ മനസ്സുള്ള എഴുത്തുകാരായിരുന്നു അല്ല വായനക്കാരായിരുന്നു കടമനേട്ടെപ്പോലും സ്വീകരിക്കാൻ മടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അച്ചപ്പതിന് ഉടനെ റിയാക്ഷൻ പറയുന്നത് ഇയാക്ക പ്രാന്താണ് എഴുത്തുകാരൻ്റെ പ്രാന്ത വാസുവിനെങ്കിലും വിവരമില്ല ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞേ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പം ഞാൻ എന്നോട് പറഞ്ഞുവേണ്ടി ഞാൻ മറുപടി പറഞ്ഞു പ്രാന്തമുള്ളവർക്കൊന്നും ബാങ്കിൽ ജോലി കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെട്ടു അപ്പോൾ വാസ്തവത്തിൽ പാണ്ഡവർ അക്കാലത്ത് പക്ഷേ അന്ന് അവർ പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ ഒരുപാട് വിമർശനം ഉണ്ടാക്കി ഇത് എഴുത്താണോ ഇങ്ങനെയാണോ എഴുത്ത് ഇതിനെപ്പറ്റി ഇങ്ങനെയാണോ സ്ത്രീയെ ചിത്രീകരിക്കുന്നത് പക്ഷെ അന്ന് ഈ സോഷ്യൽ മീഡിയ ഇല്ലല്ലോ ഇതുപോലെ സൈബർ പോരാളികളും ഇല്ലല്ലോ അതുകൊണ്ട് രക്ഷപ്പെട്ടു പക്ഷേ ഇതിന് ഇന്നിപ്പോൾ പാണ്ഡവർ എത്തി നിൽക്കുന്നത് പന്ത്രണ്ട് ഭാഷകളിൽ ഫ്രഞ്ച് ടർക്കിഷ് ജർമ്മൻ ാരൻ എന്നുള്ള നിലയ്ക്ക് സാറിന് ഒരു അല്ല അല്ല ഞാനിതിൽ എഴുതി നമ്മൾ അതിനെ എവിടെയും പ്ലേസ് ചെയ്യാൻ നോക്കുന്നില്ല അത് വായനക്കാരന്റെ സ്വത്താണ് അവന് അയാൾക്ക് വായിക്കോ കീറിക്കളിയോ കത്തിച്ച കളിയോ ചീത്ത വിളിക്കുകയോ എന്ത് വേണമെങ്കിലും ആവും പാണ്ഡവുരത്തിൻ്റെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഏറ്റവും വലിയൊരു അനുഭവം അത് വായിച്ചിട്ടൊരു ഫ്രഞ്ച് പ്രൊഫസർ പാരീസിൽ നിന്ന് എങ്ങനെ എൻ്റെ ഇമെയിൽ തപ്പി പിടിച്ചെനിക്കൊരു മെസ്സേജ് അയക്കുന്നു ഞാനിത് ഭയങ്കര ത്രിഡായി എനിക്കിത് പിന്നെ കുറേ മെയിലുകൾ തുടർച്ചയായിട്ടോ എനിക്കിത് ഫ്രഞ്ചിലേക്ക് പരിഭാഷപ്പെടുത്തണം അപ്പോൾ ഞാൻ വാസ്തവത്തിൽ വാസ്തവത്ഭുതപ്പെടുത്തു കാരണം ഫ്രഞ്ചുകാരെയും പെട്ടെന്ന് സ്വീകരിക്കില്ല അവരെ കഴിഞ്ഞേ ലോകത്ത് ആരും ഉള്ളു സ്വീകരിക്കില്ല ആ മനുഷ്യൻ ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നെ കാണാൻ ഇവിടെ വന്നു ഇവിടെ വന്നു ആദ്യം എൻ പി ടിയിൽ തന്നെ കാണാൻ വന്നു ഡൽഹിയിൽ എന്നാൽ ഡൽഹിയിൽ എന്തോ പ്രസംഗത്തിന് വന്നതാണ് അത് കഴിഞ്ഞ് ഇവിടെ വന്നു അന്ന് ബിനാലടക്കുന്ന സമയമാണ് ബിനാലിൽ കാണുന്നത് ഞാൻ അങ്ങനെ കൊണ്ട് ബിനാലയിൽ പോയി അത് കഴിഞ്ഞിട്ട് അത് പബ്ലിഷ് ചെയ്ത് കിട്ടാനായിട്ട് അങ്ങനെ രണ്ട് കൊല്ലം പലരുടെയും പുറകെ കടന്നു അപ്പോൾ വേണ്ട ഏ അറിയപ്പെടാത്ത ഏതോ മനുഷ്യൻ ഏതോ ഒരു ഭാഷ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക ഇന്ത്യയെ മനസ്സിലാവുള്ളൂ അങ്ങനെ പിടിയല്ല അത് പുസ്തകം ഇറങ്ങി രണ്ട് വല്ലമ്പ് ബുക്ക് ഇറങ്ങി അപ്പോൾ അതുപോലെ ഇപ്പം പിന്നെ അത് ബംഗാളിയിൽ സിനിമയാക്കിയപ്പോൾ നിരാകർച്ചായ നിരാകർച്ചായ ആ ചെറുപ്പക്കാരനെ അമേരിക്കയിൽ ഒരു കോളേജിൽ പഠിപ്പിക്കുക അയാൾ ബംഗാളിയിലെ ന്യൂ വേവ് സിനിമയുടെ ആളാണ് അപ്പം അയാൾ ഒരു ദിവസം ഇതുപോലെ എനിക്കൊരു മെയിൽ വരുന്നു ഞാൻ പറഞ്ഞു ചെയ്യാൻ പോണ്ട മലയാളത്തിൽ എടുത്തിട്ടത് നശിപ്പിച്ചു കളഞ്ഞു അപ്പോൾ അതുകൊണ്ടത് സിനിമയാക്കാൻ പറ്റില്ല അയാൾ പറഞ്ഞു ഞാൻ വേറെ ഒരു വിധത്തിൽ സമീപിക്കട്ടെ ഞാൻ അപ്പോഴും പറഞ്ഞു വേണ്ട പിന്നെ അയാൾ എവിടുന്ന് ഫോണിൽ വിളിച്ചു ഞാൻ പരമാവധി അയാളെ നിരുത്സാഹപ്പെടുത്താൻ നോക്കി പക്ഷെ എന്നിട്ടും അയാളത് ചെയ്തു ആദ്യമല്ല സ്ക്രിപ്റ്റ് ഒരു വൺലൈൻ അയച്ചു തന്നു അപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഇയാൾ ഇതിൻ്റെ അതിർത്തികളൊക്കെ തകർത്തിട്ട് വേറെ തരത്തിൽ സമീപിച്ചിരിക്കുക എനിക്ക് തോന്നിയപ്പോൾ ഇയാൾക്ക് അതിനകത്തൊരു സ്പാർക്ക് ഉണ്ട് അയാളെ അയാളുടെ അനുഭവം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ അയാൾ അന്ന് ആന്ത്രോപോളജിക്കൽ സർവേയുടെ ഭാഗമായിട്ട് ഇൻഡ്യൻ മഹാരാഷ്ട്ര ഉൾനാടൻ ഗ്രാമങ്ങളിൽ പോകുന്ന സമയമായിരുന്നു അപ്പോൾ അന്ന് ബോംബെ നിന്ന് എവിടെയോ പോകുന്ന സമയത്ത് അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്ന പുസ്തകം ഇതായിരുന്നു ഏത് പുസ്തകങ്ങളും ചുമ്മാ എടുത്ത പുസ്തകം അത് വായിച്ചിട്ട് രണ്ട് ദിവസം ഉറക്കം പോയി എന്ന് പോയിരുന്നു ബംഗാളി അയാൾ പ്രൊഫസറാണ് ലെക്ചറാണ് അപ്പോൾ ഉള്ളി പറഞ്ഞു എനിക്ക് സിനിമ ആക്കണം അയാൾ അവിടെ അവിടെ യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ചെയ്യാണ് അയാളുടെ ഭാര്യയും അവിടെ ചെയ്യാണ് അവരുടെ സ്കോളർഷിപ്പ് കൊണ്ടാണ് അത് സിനിമ ആക്കുന്നത് അപ്പോൾ ഒരു ദിവസം അതിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ കൽക്കട്ടയിൽ പോയി അപ്പോൾ അവിടെ ഒരു വാസ്തവത്തിൽ പൈസ ഒന്നുമില്ല കഷ്ടപ്പെട്ട് സിനിമ വാങ്ങിക്കാൻ അന്ന് ഇതുപോലെയൊന്നുമില്ല റോസ് സ്റ്റോക്കാക്കി വേണം ഇപ്പോൾ ഡിജിറ്റലൊന്നും അല്ലല്ലോ സിനിമ ഫിലിം തീരും പിന്നെ എവിടുന്നേലും കടമടിച്ചു കൊണ്ടുവരും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നേ അതൊരു വലിയ അനുഭവമായിരുന്നു പക്ഷെ അന്നത്തെ അന്നത്തെ ക്യാമറ ക്യാമറമാൻ അയാളുടെ പേര് സേതു പാണ്ഡേ എന്നാണ് മഹാരാജേന അയാളിപ്പോൾ ബോംബെയിലെ ബോളിവുഡിലെ വലിയ ടോപ്പ് ക്യാമറമാനാണ് ഇപ്പം അമീർ ഖാൻ്റെ ഡെങ്കലൊക്കെ അയാൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് സേതു പാണ്ഡേ എന്ന് പറയുമ്പോൾ വലിയൊരു ഫോട്ടോഗ്രാഫറാണ് ഡയറക്ടറാണ് അപ്പോൾ ഇതിൽ എന്തായാലും അത് ലൊക്കാർണോവല് പ്രീമിയർ ചെയ്തു ലൊക്കാർണോവൽ പ്രീമിയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഇതിന് വലിയ അംഗീകാരം കിട്ടാനില്ല അതെ അതെ അത് വളരെ സത്യേത്ര ശേഷം ഒന്നോ രണ്ടു പേർക്ക സഹായിച്ചിട്ടുള്ളത് അത് എന്നെ സംബന്ധിച്ചോളം അതൊരു വലിയ അനുഭവമായിരുന്നു അത് ഈ പറഞ്ഞ പോലെ തലതെറിച്ച സിനിമയാണ് തലതെറിച്ച നോവലിന് തലതെറിച്ച സിനിമ എല്ലാത്തിനെയും തകർത്തിട്ടുള്ള സിനിമ ചരിത്രം എപ്പോഴും നമ്മുടെ നെഞ്ചോട് ഒട്ടി നിൽക്കുന്ന ഒരു സംഗതിയാണ് സാറ് ജനിച്ച് വളർന്ന ചേന്നമംഗലം ദേശത്ത് ഇവിടെ നിന്ന് ആളുകൾ വിട്ടുപോയ ചേന്നമംഗലം ആ സെനഗോഗിലെ ചുറ്റുമുണ്ടായിരുന്ന ജൂതന്മാരിൽ പലരും വാഗ്ദദ്ധ ഭൂമിയിലേക്ക് പോയി മറുപറവിയൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ആലിയയിലേക്ക് അങ്ങനെ ഒരു നോവൽ എഴുതാനായിട്ട് ഒരു തീരുമാനം അതെങ്ങനെയാണത് അത് വാസ്തവത്തിലെ എൻ്റെ വലിയൊരു ഒരു ധർമ്മമാണെന്ന് എനിക്ക് തോന്നി കാരണം ഇപ്പം നമ്മുടെ നാടാണെങ്കിൽ ഇപ്പം വോട്ടില്ലാത്തൊരു ജനതയാണ് അപ്പം അവരെ പറ്റി ആരും പറയുന്നില്ല എഴുതുന്നില്ല അവരെ കാണുന്നില്ല അവർ അപ്പം ഇവർ പെട്ടെന്ന് അങ്ങ് പോകുന്നു അപ്പം എനിക്കവരായിട്ട് ഒരുപാട് ആത്മബന്ധം ഉണ്ടായിരുന്നു അപ്പം ആ പ്രദേശത്ത് ജീവിച്ച് വളർന്ന ഒരാളെന്നുള്ളത് അത് എഴുതി വയ്ക്കേണ്ടത് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ പേരക്കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ കുറേ കൂട്ടുകാരുണ്ടായിരുന്നു കൂട്ടുകാരുണ്ടായിരുന്നു അപ്പോൾ ഇവർ പോകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ആദ്യം ചോദിച്ചു എന്തിന് പോകുന്നു എന്തുകൊണ്ട് പോകുന്നു അപ്പോൾ അവർ പോകുന്നവർക്കും ഇഷ്ടമല്ല കാരണം നമുക്ക് നമ്മളിവിടെ ജനിച്ച് വളർന്ന് മലയാളം പറയുന്നു അവിടെ പോയി ഹീബ്രു പറയണം അങ്ങനെ പറഞ്ഞ് അവർക്കും പിന്നെ ഉടയിൽ അവരെ കാർന്നവന്മാരൊക്കെ അവരെ സമ്മർദ്ദം ചെലുത്തി കൊണ്ടുപോവുക അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബന്ധം കിട്ടില്ല ആരും ഉണ്ടാവില്ല നിങ്ങളുടെ ആചാരങ്ങൾ സൂക്ഷിക്കാനായിട്ട് ആളുണ്ടാവില്ല ഒരു വിവാഹബന്ധം സാധ്യമാവില്ല ഒരു കമ്മ്യൂണിറ്റി ഫീലിങ് പിന്നെ മാത്രമല്ല ജൂതന്മാർക്ക് അവരെപ്പോഴും ആക്രമി ആക്രമിക്കപ്പെട്ട രാജ്യം എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ പോവാൻ തുടങ്ങിയത് പിന്നെയൊക്കെ സമ്മർദ്ദം വന്നതോടെ എല്ലാവരും എല്ലാവരും പോയി അപ്പോൾ അതിനെപ്പറ്റി എഴുതണം എന്ന് തോന്നിയത് അപ്പോൾ ഈ ശലമോ എന്ന് പറയുന്ന അതിലെ പ്രധാന കഥാപാത്രം അവസാനം പോകാൻ പഠിച്ച പ്രേമബന്ധമൊക്കെ ഉണ്ടായിരുന്നു പോകാൻ മടിച്ചിട്ട് അവിടെ നിൽക്കുകയാണ് അങ്ങനെ നോവൽ അവസാനിക്കുന്നത് എങ്ങനെ വേണമെങ്കിൽ അവസാനിപ്പിക്കാം അപ്പോൾ ആലിയുടെ പ്രകാശം നടന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഖാദരൻ തെങ്കമ്മയാണ് ചെയ്തത് അത് ശശി തരൂർ എറണാകുളത്ത് റിലി റിലീസ് ചെയ്തു അപ്പോൾ തരൂർ എന്നോട് പറഞ്ഞ മനോഹരമായിട്ട് പുള്ളി പ്രസംഗിച്ചു പുള്ളിക്കാ കൾച്ചർ അറിയാം പുള്ളി പറഞ്ഞ് നിങ്ങൾ വലിയൊരു ധർമ്മമാണ് നിർവഹിച്ചത് കാരണം ഈ ആളുകളെ പറ്റി എനിക്കറിയാം പക്ഷേ ഇന്നത്തെ തലമുറ തലമുറക്ക് അറിയില്ല വരും തലമുറയ്ക്കും അറിയാൻ സാധ്യതയില്ല അത് കഴിഞ്ഞിട്ട് അങ്ങനെ എന്നു ചോദിച്ചത് ഡൽഹിയിൽ നമുക്ക് റിലീസ് വേണ്ടേ ഞാൻ ഡേറ്റ് തരാം അന്ന് അങ്ങേര് വളരെ ബിസിയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഡൽഹിയിലുണ്ട് നമുക്ക് അവിടെ വെച്ചാവാം നമ്മൾ ഇന്ത്യൻ ഇൻ്റർനാഷണൽ സെൻറ്ററിൽ അതിനോട് റിലീസ് വെച്ചു തരൂര് വന്ന മനോ അന്നേ രാഷ്ട്രീയ കാരണങ്ങളായി വേറ്റാടപ്പെട്ടുകൊണ്ടിരുന്ന കാലമായിരുന്നു ആ പുള്ളി ധൈര്യമായിട്ട് അവിടെ വന്ന് മനോഹരമായിട്ട് പ്രസംഗിച്ചു അപ്പോൾ അവിടെ ഈ ഇതിൻ്റെയൊക്കെ ഒരു ഇത് നമ്മുടെ ഒരു ധർമ്മമാണെന്നുള്ളൊരു വിശ്വാസമായിരുന്നു എപ്പോഴും ഒരു ഒരു നിയോഗവും നിമിത്തവും സാറിൻ്റെ ഇത്തരം എഴുത്തുകളിലേക്ക് വരുന്നുണ്ട് അല്ല അത് വരും കാലത്തിന് വേണ്ടിയിട്ടില്ല ഇപ്പം മുസ്ലിംസിനെ പറ്റി എഴുതിയതേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേരെ കുട്ടിക്ക് വേണ്ടിയാണ് എഴുതിയത് അവരറിയിട്ടിങ്ങനൊരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ കപ്പൽ വന്നിരുന്നു യവനന്മാർ വന്നിരുന്നു ഇവിടുന്നാൾ അവിടെ പോയിക്കൊണ്ടിരുന്നു അറിയണ്ടേ പക്ഷെ നമ്മുടെ ചരിത്രം പാടെ മായ്ച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമ സാറിപ്പോൾ ഒരു പുസ്തകം നമ്മൾ പറഞ്ഞല്ലോ ട്രാൻസ്ലേഷൻ ചെയ്ത തർജ്ജമ ചെയ്യുന്നതിന്റെ കാര്യം അപ്പം നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ മലയാള സാഹിത്യത്തിലെ പല പ്രധാനപ്പെട്ട കൃതികളും പലരുടെയും മറ്റു പല ഭാഷകളിലെ ലോക ഭാഷകളിലോട്ടൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പരിമിതമായ വായനക്കാരിൽ നിന്നും ഒരു വലിയ വായനക്കാരിലോട്ട് നമ്മളുടെ പുസ്തകങ്ങൾ എത്തുന്നുണ്ട് ആ ഒരു മാറ്റത്തിന് സാർ എങ്ങനെയാണ് അതിന് കാണുന്നത് അത് വളരെ പ്രസക്തമായ കാര്യമാണ് പക്ഷേ ഇന്നത്തെ എഴുത്തുകാരുടെ അത്ര ഭാഗ്യം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല അപ്പം ഞാനൊക്കെ ആദ്യകാലത്തൊക്കെ പാണ്ഡവുരം ഇംഗ്ലീഷിൽ ഇറക്കാനായിട്ട് അന്ന് മാക്മല്ലാൻസ് മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല കാരണം അന്ന് പാണ്ഡവരത്തിനോടൊപ്പം എം ടിയുടെ രണ്ടാമൂഴം മറ്റേ എൻ പി മുഹമ്മദിൻ്റെ ദൈവത്തിൻ്റെ കണ്ണ് കുഞ്ഞിക്കുട്ടൻ്റെ മാടം കുഞ്ഞിക്കുണ്ടൻ ഭ്രഷ്ട അങ്ങനെ നാല് പുസ്തകം മലയാളത്തിനെ ഇറക്കിയത് അവർ അതിനോടൊപ്പം ആനന്ദമൂർത്തി മനോജ്ദാസ് അങ്ങനെ വലിയ ബോംബന്മാർ മറ്റേ ഇവർ മഹാശ്വേതാ ദേവി അങ്ങനെയൊക്കെ അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ ഈ പുസ്തകം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു വിദേശത്തുമൊക്കെ ലണ്ടൻ ലിറ്റററി രൂപയിലൊക്കെ തന്നെ ചെറുതായിട്ട് ഒരു ഒരു പാരഗ്രാഫ് വന്നു അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് മറ്റ് ഭാഷകളിലേക്ക് വന്ന വളരെയൊക്കെ ശേഷമാണ് ഇപ്പം ഞങ്ങൾക്കൊക്കെ ഞാൻ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഉണ്ടായിരുന്നിട്ട് കൂടിയും എനിക്കൊരു ഇംഗ്ലീഷ് പബ്ലിക് ട്രാൻസ്ലേഷൻ കിട്ടാനായിട്ട് എളുപ്പമായിരുന്നില്ല ഇന്നങ്ങനെയല്ല എത്ര പേരുടെ പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ വരുന്നത് ഇപ്പോൾ ഹാർ ഹാർപിന് എനിക്ക് പരിചയമുണ്ട് പെൻഗുവിനെ പരിചയമുണ്ട് പക്ഷെ അവർ മലയാളം വേണ്ട അവർക്ക് ഇഷ്ടം പോലെ വരികയല്ലോ പുസ്തകങ്ങൾ ആർപ്പർ കോളിൻസാണ് ആലിയയുടെ ഇംഗ്ലീഷിൽ ഇറക്കിയത് പിന്നെ അത് കഴിഞ്ഞ് മറ്റേ ചിലതൊക്കെ വന്നു സാഹിത്യ അക്കാദമി ഇറക്കിയ അടയാളങ്ങൾ അത് അഞ്ചാറ് ഭാഷയിൽ പോയി മറ്റേ രത്ന ബുക്സ് എന്ന് പറഞ്ഞാൽ അവരാണ് അറിയാത്ത മറ്റേ ആറാമത്തെ പെൺകുട്ടി അങ്ങനെ പലതും വന്നു പിന്നെ ചിലത് തമിഴിൽ വന്നു തെലുങ്കിൽ ഒരുപാടെണ്ണം വന്നു ഹിന്ദിയിൽ വന്നു അതൊക്കെ അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞാൽ വരും ഇംഗ്ലീഷിൽ പോകാനായിരുന്നു പാടെ ഇന്ന് പക്ഷെ ഇന്ന് കിട്ടുന്ന ഭാഗ്യം ഉണ്ടല്ലോ ഇംഗ്ലീഷ് അത് മലയാളത്തിന്റെ ഒരു സ്ഥാനം കിട്ടി ഇപ്പൊ ആദ്യകാലത്ത് വന്നിരുന്ന എന്റെ മൂന്നെൻറ്റേ മാത്രമേ വന്നിട്ടുള്ളൂ വേറെ കാര്യമായിട്ടാരെയോ കാക്കനാടൻ്റെ അവരാരും വന്നിട്ടില്ല എം ടിക്ക് പിന്നെ എം ടിയുടെ സ്പേസ് ഉണ്ടല്ലോ വലിയ സ്പേസ് ഉണ്ടല്ലോ വലിയൊരു വ്യത്യാസമാണ് അന്നത്തെ എഴുത്തുകാരുടെ ആ ഒരു കൃതികളുടെ ബലം കൊണ്ടാണ് കാരണം മലയാളം എന്ന് പറഞ്ഞ ഭാഷയെ പറ്റി ആർക്കും അറിയാൻ വയ്യാറ് അതല്ലേ ഇപ്പം ഞാൻ പറയാം എന്നിട്ടും ഇപ്പം ജർമ്മനിയിലാണെങ്കിൽ ജോസ് പുന്നാമ്പറമ്പൽന്ന് പറയുന്ന വലിയൊരു നല്ലൊരു മനുഷ്യനുണ്ട് അദ്ദേഹമാണ് ജർമ്മൻ ജർമ്മനും മലയാളത്തിനടയിലൊരു പാലമായിട്ട് നിന്നിരുന്നു തൃശൂർക്കാരനാണ് അപ്പോൾ ഒരു കുറേ പ്രായമായി അങ്ങനെ മുമ്പൊക്കെ വന്നുകൊണ്ടിരിപ്പോൾ വരുന്നില്ല എന്ന് തോന്നും അപ്പോൾ അങ്ങേരാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്തത് പാണ്ഡവർ ഇറക്കാനായിട്ട് പുള്ളിയാണ് അവിടെ അതിൻ്റെ പുറകെ നിന്നത് അതുപോലെ എല്ലാത്തിടത്തും ഫ്രഞ്ച് ഫ്രാൻസിലൊന്നും കിട്ടില്ല അതുപോലെ ആൾ പുസ്തകത്തിൻ്റെ മരട്ടിൽ വന്നതാണ് കരുത അത് ടർക്കിഷ് വേറെ ഫെസ്റ്റിവലവരെടുത്തുകൊണ്ട് പോയി പിന്നെ വേറൊന്നേ എൻ വീട്ടിൽ ഞാൻ ചെയ്ത വലിയൊരു കാര്യം ഈ നമ്മുടെ ഈ മറ്റ് ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രസാധനം ചെയ്യാനായിട്ട് സബ്സിഡി കൊടുക്കുന്ന പരിപാടി ഉണ്ട് അതും നാൽപ്പത് രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇന്ത്യ മാത്രം ചെയ്തിരുന്നില്ല ഞാൻ അവിടെ നിന്ന് എൻ ബി ടിയിൽ എൻ്റെ പവറിൽ രണ്ടും കെട്ടി ചെയ്തു കുറേ പുസ്തകങ്ങളെ ഇറക്കി പാമയുടെയോ പിന്നെ ആരുടെയൊക്കെ ഒരു അതിൻ്റെ പല ഭാഷകളിലും ഒരു പരിമിതമായ റേറ്റിൽ അസം നമ്മുടെ റേറ്റൊക്കെ വളരെ മോശമാണ് അവരെ കളിയാക്കുന്ന ചർമ്മക്കാരല്ല ഒടുവിൽ ഒരു ജോയിൻറ്റ് സെക്രട്ടറിയാൽ ഇടപെട്ടു ഏ ആ ചെയ്യേണ്ട അവർ പിന്നെ ഞാൻ നിർത്തി അപ്ലൈ ഞാൻ പോരേണ്ട സമയമായിരുന്നു കാരണം ഞാൻ പറയാൻ ശ്രമിച്ചു ഇപ്പോൾ പത്ത് നാൽപ്പത് രാജ്യങ്ങൾ ചെയ്യുന്നതാണ് ഇന്ത്യയെ പോലെ ഇത്ര വലിയ രാജ്യങ്ങൾ ചെയ്യണ്ടേ അങ്ങനെ ഓ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പണം അങ്ങനെ വേസ്റ്റ് ചെയ്യണ്ടി വേണ്ട ഇതാണ് മനോഭാവം സബ്സിഡി കൊടുക്കാതെ വേറെ ഒരു ഭാഷക്കാരനും പബ്ലിഷ് ചെയ്യില്ല വാസ്തവത്തിൽ ഈ ട്രാൻസ്ലേഷൻ ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു നാൽപ്പത് രാ രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട് സബ്സിഡിയാണത് ഒരു വാക്കിന് ഇത്ര രൂപ അല്ലെങ്കിൽ ഇത്ര യൂറോ എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഇന്ത്യയിൽ ഇല്ലായിരുന്നു അത് നമ്മൾക്കതിൻ്റെ പ്രൊവിഷൻ ഉണ്ടായിരുന്നു പഞ്ചവത്സര പദ്ധതി തന്നെ പ്രൊവിഷൻ ഉണ്ടായിരുന്നു അത് ഞാൻ വാസ്തവത്തിൽ അത് അത് കൊണ്ടുപോകുന്ന അന്വേഷില്ല അങ്ങനെ ഒരു അഞ്ചാറ് പുസ്തകങ്ങൾ വന്നു ചൈനീസ് ഭാഷയിലേക്കും വേറെ പല ഭാഷയിലേക്കും എടുക്കാൻ തയ്യാറാണ് ജർമ്മനിലേക്ക് വന്നു എടുക്കാൻ തയ്യാറാണ് അവർക്ക് അതിനുള്ള പൈസ കൊടുക്കണം കാരണം ഒരു വാക്കിന് ഇത്ര എന്ന് വെച്ചാൽ അവരുടെ അച്ചടി കൂലിയും പ്രസാദ അപ്പോൾ അവിടെയൊക്കെ പ്രൂഫ് റീഡിങ്ങിന് വരെ പൈസ കൊടുക്കണം എല്ലാവരും ചെയ്യില്ല ഒന്നും ഫ്രീയല്ല പ്രസാധകം വേറെ ആളെ കൊണ്ട് ചെയ്യിക്കുക അത് പിന്നീട് നടന്നില്ല മലയാളത്തിൽ ഞാനിത് സജസ്റ്റ് ചെയ്തിട്ട് മലയാളം യൂണിവേഴ്സിറ്റി ഡോക്ടർ ജയകുമാർ താല്പര്യമെടുത്തിട്ട് കുറേ ശ്രമിച്ചു എന്തൊക്കെയോ ചെയ്തു ഒരു വലിയ കമ്മിറ്റിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ അങ്ങേര് ടേം കഴിഞ്ഞ് അങ്ങേര് പോയതിന് ശേഷം അത് ഉണ്ടായില്ല അപ്പോൾ അതൊക്കെ ചെയ്യാവുന്ന അക്കാഡമി സാഹിത്യ കേന്ദ്ര സാഹിത്യ അക്കാഡമിക്ക് ഒരു സ്കീമുണ്ട് അപ്പോൾ ഞാൻ തുടങ്ങിയതിന് ശേഷം അത് അനുകരിക്കുകയായിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാഡമി കൃത്യമായിട്ട് അനുകരിക്കുകയായിരുന്നു ഞങ്ങളുടെ ഫാപ്പ് എന്ന് പറഞ്ഞ സ്കീമില്ല ഫോറിൻ പബ്ലിക്കേഷൻ്റെ അബ്രോഡ് അത് കഴിഞ്ഞ് അവർ ഒരു വാക്കിന് ഇപ്പോൾ അഞ്ചൂറ് റുപ്യ നൂറ് റേറ്റ് വെച്ചാൽ അവർ കുറച്ച് എന്തൊക്കെ ചെയ്തു പക്ഷേ ഈ ഭാഷ ഇന്ത്യൻ ഭാഷകളിൽ തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങൽ നടക്കുന്നില്ല ട്രാൻസ്ലേഷൻ ചെയ്യുന്നുണ്ട് സബ്സിഡി കൊടുക്കുന്നില്ല അതങ്ങനെ നടക്കും അത്രേ ഉള്ളൂ സാറ് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ അബ്ദുള്ളയുമായിട്ട് ചേർന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ നവഗ്രഹങ്ങളുടെ അതിനെക്കുറിച്ചൊന്നും പറയാമോ അതൊരു വരുമ്പെട്ട പോക്കെ ആയിരുന്നു വാസ്തവം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു അടുത്ത സുഹൃത്തായിരുന്നു കുഞ്ഞ അബ്ദുള്ള അപ്പം ഞങ്ങൾ വാസ്തവത്തിൽ അങ്ങനെ ഞങ്ങളുടെയൊക്കെ എഴുത്തിൻ്റെ ചിന്തകൾ ചില സാമ്യമുണ്ട് പക്ഷേ എഴുത്തിൻ്റെ ശൈലിയിൽ വ്യത്യാസമുണ്ട് ഞങ്ങൾ സ്വപ്നം കണ്ട രീതിയിലൊക്കെ ചില സാമ്യമുണ്ട് അപ്പോൾ അപ്പോൾ ഞങ്ങൾ കൂട്ടായിട്ടൊന്ന് എഴുതിയാലോ എന്നങ്ങനെ ആലോചിച്ച് ഞങ്ങൾ ഒന്നിച്ച് ഒരു ചർച്ച ചെയ്തൊരു ഒരു ഔട്ട്ലൈൻ ഒരു രൂപരേഖ ഉണ്ടാക്കി പിന്നെ ഞങ്ങൾ രണ്ട് ഭാഗമായിട്ട് അപ്പാതിയായിട്ട് എഴുതി പരസ്പരം കൈമാറ്റം ചെയ്ത് വീണ്ടും ഒന്നിച്ചിരുന്ന് എഡിറ്റ് ചെയ്ത് അങ്ങനെയാണ് സുൽത്താൻ ബത്തേരിയിലെ ടി വിയിലിരുന്ന ഗസ്റ്റ് ഗസ്റ്റ് ഹൗസിലിരുന്നിട്ടാണ് അവസാനത്തെ എഡിറ്റ് ചെയ്തത് എഡിറ്റിങ് ഞാൻ എഡിറ്റ് ചെയ്തു അതിന് കുഞ്ഞാറത്തിലെ എഡിറ്റ് ചെയ്തു അങ്ങനെ വാസ്തവത്തിൽ അതൊരു നല്ല വർക്കല്ല പക്ഷേ പലരും പറഞ്ഞ കാലം തെറ്റി പറഞ്ഞ വർക്കാണെന്ന് പറയുന്നത് ഇപ്പോഴും എൻ്റെ മാതൃഭൂമിയുടെ ബുക്ക് പുസ്തകമുണ്ട് അതെന്താണെന്നു വെച്ചാൽ കുഞ്ഞാപുത്തിലും കുറച്ച് കഴിഞ്ഞ് പറഞ്ഞത് അവിടെ അല്ല രണ്ടുപേരുടെ അല്ലാതായിപ്പോയിരുന്നു അതിപ്പ അറബിപ്പന്നെ എം ടി എഴുതി അത് സംഭവപ്രധാനമായൊരിതാണ് ഇത് പൂർണ്ണമായ ഫാന്റസിയാണ് സർ മാതൃമിയിൽ ഇപ്പം അതെ രണ്ട് രണ്ടുമൂന്നാഴ്ചക്കുള്ളിൽ വരും അതിന്റെ പ്രൂഫൊക്കെ ആയി കഴിഞ്ഞു ബുക്ക് മാതൃഭൂമിറക്കുന്നത് പിന്നെ പുതിയ നോവലിന് പുതിയ നോവല് പാർവതി ആ ഈ എങ്ങനെയാണ് അതിന്റെ പഴയ നോവലുകളിൽ സ്ത്രീകൾക്കുള്ള അല്ല ഇതില് പാർവതി ഇപ്പം മാധ്യമത്തിൽ തുടങ്ങി കഴിഞ്ഞാൽ ആദ്യമായിട്ട് മാധ്യമത്തിൽ ആദ്യമായിട്ട് എഴുതുന്ന നോവലാണത് അത് ഇരുപത് ചാപ്റ്ററേ ഉള്ളൂ ഒരുപാട് വളരെ വിശദമായിട്ടുള്ള വലിയ വലിപ്പുള്ള നോവലല്ല പാർവതി എന്ന് പറയുന്നതിൽ ഇതിലും സ്ത്രീയുടെ അവസ്ഥ അപലയായ സ്ത്രീയുടെ അവസ്ഥ ഒരു ഒരു നാട്ടിൻ പുറത്ത് കാര്യമായ ഒരു സ്ത്രീ അവർക്കവിടെ ചില ബന്ധങ്ങളിൽ കൂടി അവർ ഗർഭിണിയാകുന്നു പിന്നെ ഒരു ദിവസം രാത്രി അവർ ഒളിച്ചോടി പോവുകയാണ് ഗർഭം കൊള്ളാവുന്ന തറവാട്ടിൽ ശ്രീയാണ് ഇപ്പോൾ നാട്ടിലൊക്കെ പതുക്കെ അപവാദങ്ങളൊക്കെ പരക്കാൻ തുടങ്ങുമെന്ന് സംശയിച്ചിട്ട് ആരും അറിഞ്ഞിട്ടില്ല വാസ്തവയിൽ അവർ രാത്രി ഒളിച്ചോടി പോവാം എന്നിട്ട് ആദ്യം കാണുന്ന ബസ് സ്റ്റാൻഡിൽ നിന്ന് പോയിട്ട് ഏതോ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ആദ്യം കാണുന്ന ട്രെയിനിൽ കയറി അങ്ങ് പോവാം എവിടെയാ പോകണമെന്ന് അറിയില്ല പക്ഷേ ഹിന്ദി കുറച്ചറിയാം അങ്ങനെ ഏതോ ഒരു സ്റ്റേഷനിൽ അവർ ഇറങ്ങുന്നു പിന്നെ അവരവിടെ ജീവിതം കണ്ടെത്തുന്നു ഒരു ടീച്ചറാണ് നല്ലൊരു ടീച്ചറാവുന്നു പിന്നെ അവരവരുടെ സാന്നിധ്യം അറിയിക്കുന്നു അങ്ങനെയൊക്കെ പോയിട്ട് അതൊരു അപ്പളിക്കവിടെ പ്രസവിക്കുന്നു അവർ ഒരു ആതിരാലയത്തെ പ്രസവിക്കുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വ്യത്യസ്തമായൊരു പ്രമേയം ഉണ്ടായില്ല മാത്രമേ ഉള്ളൂ അടിസ്ഥാന ധാര ഇത് തന്നെയാണ് സ്ത്രീ ശാക്തീകരണം നാട്ടിൽ കിടന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഒഴിവ് അവർ പറയുന്നുണ്ട് എനിക്കിന്നി നാട്ടിലൊന്ന് നെഞ്ചി പിരിച്ച് നടക്കണം ഞങ്ങളുടെ എട്ടുവഴി കൂടി കാരണം അവൾ അവ അവളുടെ അസാന്നിധ്യത്തിൽ അവരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പൊളിച്ചു കടിപ്പോയതല്ലേ പെട്ടെന്ന് ദിവസം കാണാതായ അറിയപ്പെടുന്ന തറുവാടില്ല അതാണ് അതിൻ്റെ തീ ആ ഇങ്ങനെ സമൂഹത്തില് നിലനിൽക്കുന്ന കുറെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പൊളിച്ച് അതെ ഞാൻ ഈ കുറച്ചു കാലത്ത് ഈ സ്ത്രീ എന്ന് പറയുന്ന ഒരു സമ്പൂർണ്ണ രൂപം പ്രകൃതിയുടെ ഏറ്റവും സമ്പൂർണമായ സൃഷ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ആളങ്ങ അത് നമ്മളീ അമ്മയായിട്ടുള്ള അടുപ്പവും ിലും മണ്ണ് എന്ന് എന്നുള്ള സങ്കല്പേ ഭാരതീയമായ സങ്കല്പാണ് പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ വളർച്ചയുടെ ഭാഗമാണ് ദേവി എന്നുള്ള പേരിന്ന് പാർവതി എന്നാണ് എത്തിയിരിക്കുന്നത് അല്ലേ അത് സംഭവിക്കുന്നതാണ് സാർ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തന്നെ ഈ പാണ്ഡവപുരം എന്നുള്ള നോവൽ എഴുതുമ്പോൾ അത് അതുവരെയുള്ള നോവൽ സാഹിത്യത്തിൽ നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിരുന്നു ഈ സബ്ജക്റ്റിലോട്ടും ഇങ്ങനെ ഒരു ദേവി എന്നുള്ള ഇത്രയും ശക്തിയായ ഒരു സ്ത്രീ കഥാപാത്രത്തിലൊക്കെ എത്താനുള്ള ഒരു സാധനമാണ് അതിൽ രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ ഞാൻ എഴുതി എത്രയോ സ്ത്രീ കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എത്രയോ ഇപ്പോൾ ഏറ്റവും ഇടയിൽത്തെ പാർവതി വരെ പക്ഷെ ഇവർ ആരും എനിക്കറിയില്ല പക്ഷെ അവരുടെ അവസ്ഥ അറിയാം ഇപ്പം നമ്മുടെ സ്ത്രീയുടെ അവസ്ഥകൾ നമ്മൾ ഇംഗ്ലീഷിൽ പ്രിഡിക്യുമെൻ്റ് എന്ന് പറയും അവരുടെ അവസ്ഥകൾ അവരുടെ ആശങ്കകൾ സന്ദേഹങ്ങൾ ധർമ്മസങ്കടങ്ങള് അതിൽ നിന്നാണ് കഥാപാത്രം ജനിക്കുകയാണ് ഞാൻ ഉണ്ടാക്കുന്നതല്ല ഈ ദേവി ഒന്നും എനിക്കറിയില്ല കമലാക്ഷിമിയെ അറിയില്ല പ്രിയമ്പതി അറിയില്ല ഒരാളെ അറിയില്ല പ്രിയമ്പതി അറിയാമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെയിലുള്ള ഒരാൾ മറ്റേ അസീന്ന് വന്നു അയാൾക്കറിയാം പ്രിയമ്പതി അപ്പം അയാൾ ഈ അവസ്ഥയായിട്ട് ബന്ധിപ്പിക്കുകയാണ് അപ്പോൾ ദേവി എന്ന് പറയുന്നത് ഈ അതമ്യമായ കാമനയുള്ള ഒരു സ്ത്രീ ശാരീരികമായും മാനസികമായും അദമ്യമായ സ്ത്രീണമായ ചോദന ഉണ്ടായിരുന്ന സ്ത്രീ അവരെ ഭർത്താവ് എന്ന് പറഞ്ഞാൾ നിഷ്കരണം തള്ളിക്കളയം അവൾക്കത് മനസ്സിലാവുന്നില്ല എനിക്കെന്താണ് കുറവ് എന്തുകൊണ്ട് എന്നെ ഒരു പഴന്ത പോലെ വലിച്ചെറിഞ്ഞ് കളയുന്നു അപ്പോൾ അവൾ അവളുടെ രോഗാതരമായ മനസ്സ് പലതും സങ്കല്പിക്കുകയാണ് അവർക്കൊരു എസ്കേപ്പ് റൂട്ട് വേണം അത് അവർക്ക് തോന്നുകയാണ് എങ്ങനെ എങ്ങനെയോ അവരിങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദ്യങ്ങളിങ്ങനെ ചോദിക്കുക സമൂഹത്തോട് അറിഞ്ഞോ അറിയാതെ ചോദിക്കുക അതിനൊന്നും മറുപടി മറുപടി കിട്ടാതെ അത് അവളിലേക്ക് തിരിച്ച് വരുമ്പോൾ ഒരു കൂരമ്പ് പോലെ തിരിച്ച് വരുമ്പോൾ അവൾ സ്വയം വിശ്വസിപ്പിക്കാൻ നോക്കുകയാണ് അപ്പോൾ അങ്ങനെ ഉള്ളൊരു മായിക ലോകം സൃഷ്ടിക്കുകയാണ് അവളുടെ മനസ്സിൽ ഇങ്ങനെ ജാരിനുണ്ടായിരിക്കുക അപ്പം അങ്ങനെ ഒരു ആളെ സൃഷ്ടിച്ച് അതിൽ കൂടി അവളൊരു സംതൃപ്തിയോ അല്ലെങ്കിൽ സമാധാനമോ കണ്ടെത്തുകയാണ് ഇപ്പോൾ ഒരു ഘട്ടം വരുമ്പോൾ എല്ലാ മനുഷ്യനും എവിടെയെങ്കിലും കൊണ്ട് സമർപ്പിക്കണമല്ലോ അപ്പോൾ രോഗാതരമായ ഒരു മനസ്സിൻ്റെ വഴിതെറ്റിയ യാത്രകളാണ് ദേവിയുടെ അതാണ് പാണ്ഡവൻ ചുരുക്കി പറഞ്ഞാൽ പക്ഷേ അതിനകത്തൊരു കാത്തിരിപ്പുണ്ട് 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 കാരണം നമ്മൾ എപ്പോഴും നമ്മൾ ടണലിൻ്റെ തുരങ്കത്തിൻ്റെ അറ്റത്ത് എവിടെയെങ്കിലും ഒരു വെളിച്ചം കാണുമെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരല്ലേ എവിടെയെങ്കിലും പ്രകാശകിരണം കാണും നമ്മളെ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും അതില്ലെങ്കിൽ നമുക്ക് എഴുത്തില്ല മനുഷ്യജന്മമില്ല ശരിക്കും പറയാൻ പാണ്ഡപുരം എഴുതിയിട്ട് അന്ന് തുടങ്ങി ഇന്ന് വരെയും നിരൂപകർ മത്സരിക്കുകയാണ് ശരിക്കും അതും ഏറ്റവും കൂടുതൽ കെ പി അപ്പൻ നരേന്ദ്രനാഥി അതുപോലെ തന്നെ വി സി ശ്രീജൻ അല്ലല്ല അതിൻ്റെ ഒരുപാട് വിശദമായ കെ എം മത്സൂഹൻ അതിലൊരു പോയിൻ്റ് കൂടെ ഞാൻ പറയാം ഇപ്പോൾ ഏക്കോ ഫെമിനിസം എന്ന് പറയുന്ന പരിസ്ഥിതിയായിട്ടുള്ള ചേർത്തുള്ള ഒരു പഠനമൊക്കെ വരണം എത്രയോ കാലം കഴിഞ്ഞാണ് പാണ്ഡവുരത്തിൽ ഞാനൊരു ഉപകഥ എഴുതിയിട്ടുണ്ട് അത് ബോധപൂർവം ചെയ്തതല്ല ഒരു ദിവസം ഒരു പ്രദേശത്ത് ഉൾനാട്ടിലെ പ്രദേശത്ത് കുറേ വെള്ളക്കാർ വരുന്നു അവർ കുഴിക്കുന്നു എന്തോ അവർക്ക് കണ്ടുകിട്ടുന്നു പിന്നെ ഒരു ദിവസം അവരൊക്കെ കുടിച്ച് അവിടെ കൂത്താടുന്നു അത് കഴിഞ്ഞ് അവരെന്തോ അവിടെ കൊണ്ടുപോകുന്നു അവിടെ പിന്നെ ഒരു കോളനി ഉണ്ടാകുന്നു ആ കോളനിയാണ് പിന്നീടു പിന്നെ അവിടെയുള്ള സ്ത്രീകൾ വെള്ളാരം കണ്ണുള്ള കുട്ടികളെ പ്രസവിക്കുക അങ്ങനെ ഉപഗത അപ്പം അതൊക്കെ വാസ്തവത്തിൽ ഇക്കോ ഫെമിനിസം എന്നൊക്കെ പറഞ്ഞ ഒരു പുതിയ ട്രെൻഡാണ് കാരണം എങ്ങനെ മനുഷ്യൻ മാറുന്നു മനുഷ്യന്റെ മനസ്സ് മാറുന്നു ഈ മണ്ണും പെണ്ണിലേക്കൊക്കെ എത്തുന്ന അങ്ങനെയാണ് അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് പത്തിരുപത കൊല്ലം കഴിഞ്ഞാൽ ഇക്കോ ഫെമിനിസം വലിയൊരു മൂവ്മെന്റ് ആണ് ഇപ്പം പഠനങ്ങൾ നടക്കുന്നു അപ്പം അത് ഹിന്ദിയിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡോക്ടർ പറഞ്ഞത് ഇന്ത്യയിലൊക്കെ അതിനെ പറ്റി ഒരുപാട് പഠനങ്ങൾ അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാണ്ഡവുരം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴും യൂത്ത് തേടി പിടിച്ച് വായിക്കുന്ന ആ ഒരു പഴയ പൊതുവേ പഴയ എഴുത്തുകാരെ തള്ളിക്കളയാണ് അതെ പുതിയ ചെറുപ്പക്കാർ ചെയ്യുന്നത് കാരണം ഇപ്പം ഞാൻ പലരോടും ക്യാമ്പുകളിലൊക്കെ ചെല്ലുമ്പോൾ ചോദിച്ചിട്ടുണ്ട് അപ്പം അവരൊക്കെ പറയാൻ ഞാൻ വിചാരിക്കുന്നു അവരൊക്കെ വായിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റായി ആളുകളുടെ പക്ഷെ മിക്ക കുട്ടികളും പറയുന്ന ഉത്തരങ്ങള് ഈ പറയുന്ന പോലെയുള്ള പാണ്ഡവപൂരവും അതുപോലെ മുമ്പുണ്ടായിരുന്നില്ല എനിക്ക് തോന്നണത് ഈ കാലഘട്ടം കഴിഞ്ഞിട്ടും ഇത്ര ഇത്ര മാത്രം സ്റ്റെബിലിറ്റിയോടുകൂടി ഈ പ്രായം നിൽക്കുന്നത് നോവൽ അല്ല അല്ല അതിന് രണ്ടു കാര്യം ഒന്ന് എന്റെ എഴുതാതിന് അപ്പുറമായിട്ടെ ഈ നോവലിന് എന്തോ എനിക്ക് തന്നെ അറിയാത്ത എന്തോ ഒരു ആന്തരികമായ ശക്തി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല കാരണം എത്രയോ ഞാനിപ്പോ പറഞ്ഞില്ലേ സർവാന്തീസ് നാനൂറ് കൊല്ലം കഴിഞ്ഞ് നിൽക്കുന്നു ഇന്നിപ്പോ ആഘോഷിക്കപ്പെടുന്നു എഴുന്ന കാലത്ത് അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും സ്വപ്നം പോലും കണ്ടില്ലേ ഇപ്പാണ്ടപുരം ഞാൻ തിരുവനന്തപുരത്ത് മുറിക്കകത്തിരുന്ന് എഴുതി ഉണ്ടാക്കുമ്പോൾ എനിക്ക് പോലെ അറിയാൻ പൈ ഇത് എവിടെ എത്തപ്പെടെ ഒരു നിർബന്ധം കാരണം അത് ഞാൻ മാറ്റിവെച്ച നോവൽ തുടരുകയായിരുന്നു ഞാൻ അതിന് ഓരോ രചനയ്ക്കും അതിന് അതിൻ്റെതായൊരു വിധിയുണ്ട് അപ്പോൾ ഈ എനിക്ക് ആദ്യകാലത്ത് ഇത് വായിച്ചിട്ട് തന്നെ ഭയങ്കരമായിട്ട് പ്രശംസിച്ച് എൻ വിളിച്ചേട്ടനായിരുന്നു അപ്പം ഞാൻ കോട്ടയത്തുണ്ടായിരുന്ന കാലത്ത് ഒരു ദിവസം അദ്ദേഹം എന്നെ അത്താഴം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വിളിക്കുന്നു വിജയരാകൻ കാറും ഒക്കെ ആയിട്ട് വന്ന് വീട്ടിൽ കൊണ്ടുപോകുന്നു അപ്പോൾ അങ്ങേര് പറഞ്ഞത് അങ്ങേര് കുറച്ച് അതിനെ ഒരു വിശദീകരണം തന്നു ഇതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ പറഞ്ഞ പിള്ളച്ചേട്ട എൻ്റെ മനസ്സിൽ ഇതൊന്നുമില്ല അപ്പോൾ പറഞ്ഞു താൻ ഇതിനെപ്പറ്റി ഒന്ന് ആലോചിക്കേണ്ട അത് അതിൻ്റെ വഴി കണ്ടുപിടിച്ചോളും ഇത് എന്നൻ പിള്ളേടെ പാണ്ഡവൂരമാണ് അതെ അതെ പണ്ടപുരത്തെ കുറിച്ച് പേര് എഴുതി ചേർന്ന് പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആ അത് തന്നെയല്ലേ ഇപ്പൊ ഇപ്പൊ ഈ സേതു എന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തിൽ തന്നെ ഈ ഷുക്കൂർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ സാറിൻ്റെ എല്ലാ നോവലുകളെ കുറിച്ചും അതിഗഹനമായിട്ട് പഠിച്ചിട്ട് എഴുതിക്കണം ഇപ്പൊ ഇന്ത് കാലത്തൊക്കെ ഇങ്ങനൊരു പുസ്തകം ഒരു ചെറുപ്പക്കാരൻ കുത്തിപ്പിടിച്ചിരുന്ന് എഴുതുക എന്ന് പറയണെങ്കില് അയാൾ ഇതിനോട് എടുക്കുന്നൊരു എഫർട്ട് ആ എഫേർട്ട് മാത്രമല്ല അത് ഇംഗ്ലീഷിൽ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് സമർപ്പണമാണ് എന്തുകൊണ്ടോ ഷുക്കൂറിന് ഒരു വിചാരമുണ്ട് എന്നെ വേണ്ടത്ര രീതിയിൽ വായിക്കപ്പെട്ടില്ല അവാർഡുകളൊക്കെ വരും കിട്ടാതെ വരും കിട്ടും അതൊക്കെ വേറെ പക്ഷേ വായിക്കപ്പെടുക ശ്രദ്ധിക്കപ്പെടുക എന്നാൽ പുള്ളിക്കൊരു വിചാരം ഉണ്ടായി കുറേ ശരിയാവും തെറ്റാകും ഞാൻ പറഞ്ഞാൽ അതിനെപ്പറ്റി ആലോചിക്കാറില്ല

അപ്പോള ഒരു പതിപ്പ് ഇറങ്ങിക്കഴിഞ്ഞു അപ്പോൾ എനിക്കൊരു പരിചയമില്ല ഇയാളെ മൂവാറ്റുപുഴന്ന് ഒരു പഠന അപ്പോൾ ഞാൻ വായിച്ചു എനിക്ക് വല്ലാതെ ഒരു ഇഷ്ടപ്പെട്ടു വിസ്മയം തോന്നി സാറതിൻ്റെ ഏറ്റവും വലിയ ഇയാളൊരു അല്ല അതെ അത് തന്നെയാണ് പറയാൻ പോകുന്നത് അപ്പം ഞാൻ ഡി സി ബുക്സിനോട് ചോദിച്ചു രണ്ടാം പതിപ്പ് തൊട്ട് ഇതങ്ങ് ചേർത്തൂടെ അപ്പോൾ സാറ് പറയുകയും ചേർക്കാം അപ്പോൾ അവർ ചോദിച്ചു ഇത് ഇയാൾ വല്ല കോളേജിൽ പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞ ഒരു പഠിപ്പിക്കുന്ന ആളുമല്ല അയാൾ ഒരു ബേക്കറി നടത്തുന്ന സാധാരണ വായനക്കാരനാണ് മൂവാറ്റുപുഴ എനിക്കൊരു പരിചയം ഇല്ല അതിനുശേഷം ഉച്ചക്കൂർ ഒരു പരിചയമായി അയാളുടെ വീട് പിന്നെ അയാളുടെ വീട്ടിൽ പോയി മൂവാറ്റുഴ ഒരുക്കെ ഞാൻ അപ്പോൾ അയാളുടെ വീട്ടിൽ സാധാരണക്കാരനാണ് കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കുടുംബം ജീവിക്കുന്നത് വലിയൊരു ലൈബ്രറി ഉണ്ട് അയാളുടെ ഞാൻ വീട്ടില് കഷ്ടപ്പെട്ടും ചെറുപ്പക്കാര് സാറിന് ഭയങ്കരമായിട്ട് അല്ല അത് വാസ്തവലത് ചങ്ങമ്പഴപ്പാർക്ക അതിൻ്റെ പ്രകാശനം ഉണ്ടായിരുന്നു പുള്ളി വന്നിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു അല്ലാത്ത അത് വാസ്തവത്തിൽ സമർപ്പണം എന്ന് പറഞ്ഞപ്പോ അല്ലേ കാരണം ഇങ്ങനെ ഇതിൻ്റെ തമാശ ചില എഴുത്തുകാരെ ബോധിക്കുള്ളു അങ്ങനെ ഒരു ഒറ്റ ട്രാക്കാണ് അത് ഇപ്പം അതിന്റെ അയാളുടെ ഓരോ അല്ല എന്നാലൊരു എഴുത്തുകാരനെ സംബന്ധിച്ച് ഇത്രയും അയാളുടെ എല്ലാ നോവലുകളെ കുറിച്ചും ചെറുപ്പക്കാർ സാധാരണ ചെയ്യാറില്ല സാധാരണ ചെയ്യുന്നവർ നല്ല നിരൂപക ശ്രേഷ്ഠന്മാരായിരിക്കുന്നവർ ഒക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ അത്രമാത്രം സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമർപ്പണം സമർപ്പണം അത് ഇപ്പോഴത്തെ ചെറുപ്പം ഞാൻ കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിലൊരു ഒരു ക്യാമ്പിനെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ ചെറുപ്പക്കാർ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചത് ഈ നിങ്ങളുടെ വായനയിൽ നിങ്ങളെ ഒലച്ചൊരു നോവലേതാ എന്നുവെച്ചപ്പോ മിക്ക ആളുകളും പറഞ്ഞത് പാണ്ഡവപുരമാണ് അപ്പൊ ഞാൻ വെച്ചാൽ എന്തുകൊണ്ടാണ് അങ്ങനെ പാണ്ഡവപുരത്തെ കുറിച്ച് എന്തൊരു നമ്മൾ ഓരോ വട്ടം വായിക്കുമ്പോഴും ദേവി ഏത് അവസ്ഥയിൽ നിൽക്കുന്നു ഇനി അടുത്ത വായനയിൽ എന്തായിരിക്കും ദേവി അതെ അതെന്താന്ന് വെച്ചാല് പ്രായത്തോടൊപ്പം കഥാപാത്രം വളരുന്നു അതെ അതെ എഴുത്തുകാരും വളരുന്നില്ല അപ്പം അത് ഞാൻ എഴുതുന്ന എഴുപത്തി ആറിലാണ് അന്ന് എനിക്ക് നാൽപ്പത്തി നാല് വയസ്സാണ് അല്ല എഴുപത്താറാകുമ്പോൾ മുപ്പത്തിനാല് വയസ്സേ ഉള്ളു മുപ്പത്തിനാല് വയസ്സേ ഉള്ളു ഇന്നിപ്പം എനിക്ക് എൺപത്തൊന്ന് വയസ്സായി ഞാൻ വളരുന്നില്ല പക്ഷേ ദേവി വളരുന്നു വളരുന്നു ദേവി വളരുന്നതെന്താ വെച്ചാൽ അത് ചില കഥാപാത്രങ്ങളുടെതാണ് ഇപ്പം അങ്ങനെയൊക്കെ ഒരുപാട് അതി അങ്ങനെയൊക്കെ ഒരുപാട് ക്ലാസിക് ക്ലാസ് ആ നമ്മൾ ക്ലാസിക് അത് ഇതിൽ വേറെ ഉണ്ട് കൂടെയുണ്ട് ഇപ്പം തകഴിച്ചേട്ടൻ തമാശയായിട്ട് പറയാറുണ്ട് എനിക്ക് ഈ ചെമ്മീൻകുട്ടൊന്ന് തലേന്ന് ഇറക്കി വെക്കണം കാരണം ചെമ്മീൻ പുള്ളിയുടെ ഏറ്റവും നല്ല വർക്കല്ലാന്ന് അങ്ങനെ അറിയാം കയർ എഴുതിയിട്ടും എല്ലാവരും ചെമ്മീൻ ചെമ്മീൻ എന്ന് പറയുന്നു പക്ഷെ അതുമായിട്ട് താരമ്യല്ല പക്ഷെ പണ്ടവരത്തിന് അടിസ്ഥാനമായ ആന്തരികമായ ശക്തിയുണ്ട് അല്ലെങ്കിൽ ഈ ഫ്രഞ്ചുകാരനെയും ജർമ്മൻകാരൻ ജർമ്മൻകാരെ പബ്ലിഷ് ചെയ്ത് ഫ്രാങ്ക് ഫുഡ് പുസ്തക അത് പ്രകാശിപ്പിച്ച് ഞാൻ പോയിരുന്നു അവിടെ അപ്പം അതൊക്കെ അവർ കണ്ടെത്തിയൊക്കെ ചെയ്യില്ലല്ലേ ഹിന്ദിയിൽ ബംഗാളിയിൽ വരും